നമസ്കാരം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2023 വിഷുഫലമാണ് ഈ പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വർഷത്തെ ഫലം തന്നെയാണ് ഇത്. അതിനാൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ചില ദുരിതപൂർണമായ കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇവർ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ദുരിതപൂർണമായ അവസ്ഥ ഒഴിഞ്ഞ് പോകുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ എപ്രകാരം ചെയ്യണമെന്നും ഏതെല്ലാം പരിഹാരങ്ങൾ ചെയ്യണമെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. 2023 തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഇവർ വളരെയധികം ബഹുമാനിക്കുന്നവരും കാണണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതുമായ മഹത് വ്യക്തികളെ, അതായത് ഇവർ മനസ്സുകൊണ്ട് വളരെയധികം സ്ഥാനം നൽകിയിരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരം ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഇങ്ങനെ കണ്ടുമുട്ടുന്നതിലൂടെ ഇവരുടെ തലവര തന്നെ മാറും എന്ന് തന്നെ പറയാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ തീർച്ചയായും അത് ശുഭകരമായ മാറ്റം തന്നെയാകുന്നു. കുടുംബസ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സ്വത്ത് തർക്കത്തിൽപ്പെട്ട് കിടക്കുന്നതോ അല്ലാത്തതോ ആയ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുവാനോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നും വിധിയുടെ അടിസ്ഥാനത്തിലോ കുടുംബസ്വത്ത് ലഭിക്കാനുള്ള അവസരമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. വിദേശത്തെ ജോലി നോക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വിദേശത്ത് ജോലിയിലൂടെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ശുഭകരമായ മാറ്റങ്ങൾ ഇതിനാൽ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ വിദേശയാത്ര ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ ചതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. ധാരാളം ഗുണഫലങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അനുഭവം ഈ വർഷത്തിനുള്ളിൽ നിരവധി തവണ ഇവർക്ക് വന്ന് ചേരുന്നതാണ് എന്നും പറയാം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അഥവാ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഇവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. ശ്രമങ്ങൾക്കനുസരിച്ച് നേട്ടമില്ലാത്ത അവസ്ഥ പലപ്പോഴും വന്ന് ചേരുന്നതാണ്. ഇതുവരെ പലപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാകുന്നു. എന്നിരുന്നാലും ഓഗസ്റ്റോടുകൂടി കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടുന്നു എന്ന് തന്നെ പറയാം. അതുവരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാണ്. സാമ്പത്തികമായല്ല, മറിച്ച് ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം തടസ്സങ്ങളാൽ ചെയ്യുവാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇവർക്ക് വന്ന് ചേരുന്നത്. കൂടാതെ ശത്രുദോഷം ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനാൽ ശത്രുദോഷത്താൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കേണ്ടതായും വന്ന് ചേരുന്നതാകുന്നു. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാൻ വളരെയധികം താല്പര്യപ്പെടുന്നു ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ അനുകൂലമായ സമയമാണ് ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകച്ചവടത്തിന് ഏർപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും നഷ്ടങ്ങളും ചതിയും ഇവർക്ക് പ്രതീക്ഷിക്കേണ്ടതായി വരും. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോവുക. കൂടാതെ അഗ്നി, വെള്ളം, പൊള്ളൽ എന്നിവയിൽ നിന്നും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഉത്തമം. കൂടാതെ ഇവർക്ക് നല്ല ഉറക്കം ലഭിക്കില്ല എന്നതും ഈ ഒരു വർഷത്തെ ഫലം തന്നെയാകുന്നു. ഇവർക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങൾ ആലോചിച്ച് വിഷമം, അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. കൂടാതെ രോഗങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധ പുലർത്തുക. അപകടങ്ങൾ വളരെ സാധ്യത കൂടുതലാണ്. അതിനോടൊപ്പം ഈ രോഗസാധ്യതകളും ഇവരെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നതാകുന്നു. ആശുപത്രി വാസത്തിന് സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതിനാൽ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളും
പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതിനാൽ ഈ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഇവർ വ്യായാമം പരിശീലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കാരണം സ്വന്തം ആരോഗ്യം തന്നെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും വലുത്. ആരോഗ്യം ഇല്ല എങ്കിൽ ഒരു കാര്യവും നമുക്ക് വിജയകരമായി പൂർത്തിയാക്കുവാനോ ലക്ഷ്യത്തിൽ എത്തുവാനോ സാധിക്കുന്നതല്ല. അതിനാൽ സ്വന്തം ആരോഗ്യം നാം ആദ്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നല്ല വസ്ത്രങ്ങൾ ജീവിതത്തിൽ സമ്മാനമായി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതിനാൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നതാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പല കലഹങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ദാമ്പത്യ ജീവിതം മുൻപത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെടുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങളും ഇവർക്ക് സന്തോഷം പകരുന്നതാണ്. പുതിയ കല പഠിക്കുവാനുള്ള അവസരം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഇവർക്ക് ഈ കാര്യങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. കലാകാരന്മാർക്ക് അനുകൂലമാണ് എങ്കിലും അത് ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് അത് വളരെ വലിയ മാറ്റങ്ങളിലേക്ക് കടക്കൂ. അതുവരെ അല്പം കാര്യങ്ങൾ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുക, പ്രതീക്ഷിച്ച പോലെ മുൻപോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ എന്നിവയെല്ലാം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ പരാജയങ്ങൾക്കും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. ഓഗസ്റ്റോടുകൂടി കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാകുന്നു. മുൻപ് പരാമർശിച്ച ദുരിതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളെ ഒഴിവാക്കി സർവ ഐശ്വര്യം ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഇവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു. അതിൽ ആദ്യത്തേത് ഭദ്രകാളിദേവിയെ മനസ്സുരുകി ഭജിക്കുക എന്നതാണ് ഇവർ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്ന് ചേരുന്നതാണ്. ദേവിയുടെ ക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും അതിവിശേഷം തന്നെയാണ്. കൂടാതെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അയ്യപ്പസ്വാമിയെ നിത്യവും ഭജിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു.